Hi everyone, Assalamualaikum. Welcome back to my channel. Wedding in the shopping ayon dene, nammala veetil ninnu raavile korchu nerathe irangiyittundayirunnu. Pinne ende kooda ullathu ende umma uppa, pinne ende oru cousin undu, ummanne sisterum, pinne nammalaanu poyittundayirunnathu. Angane oru paadu perum illa to, nammal maathraanu poyittundayirunnathu. First thane wedding in the section like aanu poyathu. Ippo da ee colorful aayittu kaanuna lehenga nalla bangi undu to, nammal friend ninnu kaanuna samayathu adu oru lehenga type aanu, skirt and top type. പിന്നെ ഇത് ഒരു പുതിയ മോഡലാണ്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഗ്രേ കളറ് റെഡ് കളറൊക്കെ വരുന്നത്. ഇതിൽ സ്കേർട്ട് നോർമൽ സ്കേർട്ടാണ്. ടോപ്പ് വന്നിട്ട് ടു ലെയറായിട്ട് കുറച്ച് ഓവറായിട്ടുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇത് അവർ ഫ്രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമല്ലോ, അപ്പോൾ അതുപോലെയുള്ള ആ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. റിസപ്ഷനുള്ള ഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എപ്പോഴും കുറച്ചൊരു പാർട്ടി വെയർ ലുക്കുള്ള ടൈപ്പായിരിക്കും, കൂടുതൽ ഒരു അട്രാക്ഷനും ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഫ്രോക്ക് മോഡലുണ്ടല്ലോ, അധികം ഒരു വിടുത്തില്ലാത്ത ടൈപ്പ്, നല്ല ഷേപ്പായി നിൽക്കുകയും ചെയ്യും, നമുക്ക് പിന്നെ യൂസ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. പക്ഷേ അത്യാവശ്യം സ്റ്റോണും വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ടൈപ്പാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സെയിം ഡിസൈൻ അല്ല, ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈനും അതുപോലെ തന്നെ കളേഴ്സും ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ നല്ല നല്ല മോഡൽസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല അടിപൊളിയാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത്. അങ്ങനെ ഞാനും അവിടുന്ന് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് 9,000, 10,000, 12,000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ടൈപ്പ് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കസവ് കേന്ദ്രയിലെ ഇവരുടെ വെഡ്ഡിംഗ് സെക്ഷനിലാണ്. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിച്ചൊക്കെ എത്ര റേറ്റ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലെഹങ്ക ഒക്കെ? പിന്നെ 5-10 ഉള്ളതാണ് അത് നിങ്ങൾ ഗോഡൗൺ അല്ലേ? അല്ല, ഡ്രസ്സിൻ്റെ തന്നെയാണോ? 20 above വരുന്ന ലെഹങ്കകളാ? വാ, അടിപൊളിയാണല്ലോ. നമുക്ക് ഇതൊന്ന് കാണലേ. 20 above ഒക്കെ വരുന്നുണ്ടല്ലേ. അങ്ങനെയൊക്കെ റേറ്റ് വരുന്നതാണോ? 68 റേഞ്ച് വരെ വരുന്നുണ്ട്. റേറ്റാ? ആ, ഒരു പീച്ച് പിങ്ക് അല്ലേ, മിക്സ്ഡ് ആയിട്ടുള്ള കളർ. ഫുൾ ഹാൻഡ് വർക്കാണ്, സിൽക്കാണ്, പ്യൂർ സിൽക്കാണ്. ആ, സിൽക്കിൽ വന്നിട്ടില്ലേ, ഫുൾ ഹാൻഡ് വർക്കാണ്. എല്ലാത്തിനും സെയിം റേറ്റ് ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണോ? സ്റ്റാർട്ടിങ് 20,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 85,000 അങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലേ.
ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഉണ്ട് അല്ലേ? ഒരുപാട് ഹാൻഡ് വർക്ക് തന്നെയാണ് അല്ലേ? ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സിലുണ്ട്, സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് വേറെ തന്നെ ഒരു പാർട്ടായിട്ട് വെച്ചതാണല്ലേ, കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പ്, നമ്മള് മാരേജിനും റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ്. പിന്നെ ഇത് വന്നിട്ട് ഒരു 40,000 റേറ്റ് വരുന്ന ഹാൻഡ് മെയ്ഡ് ലെഹങ്കയാണ്. അപ്പം എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരുന്നു, പക്ഷെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മളെ ഈ വീഡിയോയിൽ ഞാനും ബ്രദറിൻ്റെ വുഡ്ബിക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് കാണിച്ചിട്ടില്ല, വേറൊന്നുമല്ല, മാരേജ് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രില്ല് അങ്ങ് പോവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഷുവറായിട്ടും മാരേജിൻ്റെ വീഡിയോ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ടും ഒക്കെ ഷുവറായിട്ട് പറയുന്നതായിരിക്കും. ഇവരുടെ ഇവിടുത്തെ ഈ ഒരു വെഡ്ഡിങ് സെക്ഷനിൽ അവർ ഓരോ സെക്ഷനാക്കിയിട്ട് തന്നെയാണ്, റേറ്റിനനുസരിച്ചിട്ട് തന്നെയാണ് ലെഹങ്കകളും ഗൗണുകളും ഒക്കെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയെടുക്കാനും അത്രയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് നല്ല കളേഴ്സും മോഡൽസും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കളറ് ഏതാന്ന് സെലക്ട് ചെയ്തെടുക്കാം, ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഏതായാലും സെലക്ട് ചെയ്യുക. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. ഓരോരോ ഏരിയയിലും അവർ 5,000 above, 10,000 above, 15,000 above, അതുപോലെ തന്നെ 5,000 below ആ ഒരു രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ലെഹങ്ക കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ഒരു പിങ്കിഷ് കളറാണ്, ഭയങ്കര ഒരു ഡാർക്ക്. അതുപോലെ തന്നെ ഇതിലെ ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും. ഇതിന് വന്നിട്ട് 6,000 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളിട്ട് കഴിഞ്ഞ് സ്റ്റേജിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള കളറാണ്. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണല്ലോ. പിന്നെ ഇതും അതുപോലെ തന്നെ 6,000 ആണ് വരുന്നത്. ഫ്ലവർ വർക്ക്സ് ആണ്, അതുപോലെ തന്നെ താഴെ ഭാഗത്ത് വേറെ ഒരു ടൈപ്പും. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു റേറ്റ് കൂടിയ ടൈപ്പ് ലെഹങ്കകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ടൈപ്പ് ഗൗൺസുകളുമാണ്. പിന്നെ നമ്മൾ സെയിം ഫ്ലോറിൽ തന്നെ വെഡ്ഡിംഗ് ബ്രൈഡൽ സാരി സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെതൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പട്ടുസാരിയാണ് കേട്ടോ. ഇതൊരു 3,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 5,000, 6,000, 7,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നത്. വെഡ്ഡിങ്ങിൻ്റേതാവുമ്പോൾ തന്നെ കുറച്ചൊരു ബ്രൈഡൽ ലുക്കും കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയിലൊക്കെ ഉള്ള ടൈപ്പ് അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് വെഡ്ഡിങ് സാരി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സെയിം ഫ്ലോറിൽ തന്നെയുള്ള വേറൊരു സെക്ഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സെക്ഷനിലേക്ക് വന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് സാരിക്ക് 2,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പാണ് നോക്കുന്നത്, കാരണം വെഡ്ഡിങ് ആകുമ്പോൾ കുറച്ചൊരു ഹെവി ആയിട്ടുള്ളതും ലുക്കുള്ള ടൈപ്പും ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് സാരിയൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സാരിയും ഇതിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോമൺ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന ടൈപ്പ് സാരികളൊക്കെ ഉണ്ടാവുമല്ലോ, കോട്ടൺ ആയിട്ടൊക്കെ ഉള്ള ടൈപ്പ്, റയോൺ, ഷിഫോണിലൊക്കെ വന്നിട്ടുള്ള സാരികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാരിയുടെ ടോട്ടൽ സെക്ഷനാണ് കേട്ടോ. ഇവിടെ നല്ല നല്ല സിമ്പിളായിട്ടുള്ള സാരികൾ നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം ഹാങ് ചെയ്തിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അല്ലാതെ കുറച്ചൊരു ബ്രൈഡൽ ലുക്കുള്ള ടൈപ്പാണ് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് സ്കേർട്ടുകൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ്, അതുപോലെ തന്നെ ലൈനിങ്സ്, പിന്നെ നല്ല ഒരുപാട് ബ്രൊക്കേഡ്സ് ഉണ്ടായിരുന്നു, റെയർ ആയിട്ടുള്ള കളേഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയും സാരി തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാരിയാണ്, എങ്കിലും നല്ല കളേഴ്സാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളതും നല്ല പ്രിൻറ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാരേജിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ചിലർക്ക് കംഫർട്ടബിൾ എപ്പോഴും ഇതുപോലെയുള്ള സാരികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. 1,200 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ കാണുന്നതും ഒരു സിൽക്ക് ടൈപ്പ് സാരിയാണ്. പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പാണ്. ഇതിൻ്റെ താഴെഭാഗത്ത് മാത്രമായിട്ട് സിമ്പിളായിട്ട് കര മാത്രം വരുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇത്. പിന്നെ ഒരു ഓയൽ സാരി, അതുപോലെ തന്നെ റേറ്റ് നന്നായിട്ട് കുറഞ്ഞ ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ. നോർമലിയൊക്കെ ചിലർക്ക് അങ്ങനെയുള്ള സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാരികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉമ്മക്ക് കുറച്ചൊരു വെഡ്ഡിങ് റേറ്റഡ് ടൈപ്പായിട്ടുള്ള സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പ്രിൻറ്റും വർക്ക്സും ഒന്നുമില്ലാത്ത ഒരു ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു 3500-4000 ഒക്കെ മുതലാണുള്ളത് കേട്ടോ. ഇതിലും പ്രിൻ്റൊക്കെ ഒരു വെറൈറ്റി മോഡലായിരുന്നു. അപ്പോൾ ഉമ്മക്ക് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി ായിരുന്നു കളേഴ്സൊക്കെ. അങ്ങനെ ഓവറായിട്ട് ഇതിൽ വേറെ പ്രിൻറ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു സാരികളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ആ വെഡ്ഡിങ്ങിൻ്റെ സെയിം ഫ്ലോറിൽ തന്നെയാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള സെക്ഷനിലാണ് ഇതൊക്കെ ഉള്ളത്. ചുരിദാർ മെറ്റീരിയൽസ് ആയാലും അതുപോലെ തന്നെ റെഡിമെയ്ഡ്സ് ആയാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മോഡൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇവിടെ നല്ല അടിപൊളി ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു പാർട്ടി വെയർ ലുക്കുള്ള ടൈപ്പുകളാണ് ഇതൊക്കെ. ഈ ഒരു മോഡൽ ചുരിദാർ സെറ്റിന് 2500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നെക്കിനും അതുപോലെ തന്നെ ഷോളിനും മാത്രമാണ് ഹെവി വർക്ക് ഉള്ളത്. ടോപ്പ് ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. പിന്നെ നമ്മളിത് സൈഡ് സ്റ്റിച്ച് മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈപ്പ്, ഈ സൽക്കാരം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് ചുരിദാർ സെറ്റുകൾ റെഡിമെയ്ഡ് തന്നെ ആയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ 2500 ആ ഒരു റേഞ്ചിലും പിന്നെ 2700 അങ്ങനെയൊക്കെ വരുന്ന റേഞ്ചിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ടോട്ടലി ഇത് അവർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പാക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ടൈപ്പ് ടോപ്പ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് 1300 ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജീൻസിനും ലെഗിൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ടൈപ്പ് ടോപ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യും വീട്ടിൽ നിന്ന് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പുകളാണ് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ ടോപ്സിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് നമ്മൾ SM സ്ട്രീറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ 100 above 200 അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ളതും പിന്നെ 300 പല പല റേഞ്ചാണ് കേട്ടോ വരുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ 100 ആൻഡ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നല്ല നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതും അതുപോലുള്ള ടോപ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതുപോലെ നോക്കി ക്ലോത്തും ഒക്കെ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ജയക്കും സനുവിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു അടിപൊളി ഫ്രോക്കിന് താഴെ ഭാഗത്ത് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഇതിന് 5000 ആണ് വരുന്നത് റേറ്റ്. എപ്പോഴും ഞാൻ ജയമോൾക്ക് എടുക്കാറുള്ളത് ഫ്രോക്കാണ്. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള ഡ്രസ്സസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, സ്കേർട്ട് ആൻഡ് ടോപ്പ് ടൈപ്സും പിന്നെ ജീൻസും അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ വീണ്ടും നമ്മൾ ഫ്രോക്കിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റ് ഫ്രോക്ക് ചെറിയൊരു ഡിഫറൻസസ് രണ്ടിനും വരുന്നുള്ളൂ, സീക്വൻസസൊക്കെ ആയിട്ട്. ഇതിനെ ഒരു 1000 അണ്ടറിലാണ് വരുന്നത്. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കിഡ്സിൻ്റെ ബോയ്സ് സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സനുമോൻക്ക് ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതുപോലെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷർട്ട് ടീ ഷർട്ട് അതുപോലെ തന്നെ 3/4 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാം. പിന്നെ അവർ ഡ്രസ്സ് അതല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷർട്ടൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. പിന്നെ നമ്മൾ പോയ സമയത്ത് അത്ര ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവന് ഞാൻ ഷർട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതാ ഇപ്പോൾ കാണുന്ന ഈ ഒരു ടൈപ്പ് കോട്ടിന് 2500 ആണ് വരുന്നത്. അങ്ങനെ സാഗർ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിന് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കസവ് കേന്ദ്രയിലേക്ക് തന്നെ പോയി, ബാക്കിയുള്ള പെർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സാൻഡിൽസിൻ്റെ സെക്ഷനിലേക്കാണ് പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് സാൻഡിൽസാണ്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഒരു 300 മുതലുള്ള സാൻഡിൽസും ഉണ്ട്. ഈ ഒരു ടൈപ്പ് സാൻഡിൽസ് ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ചൊരു പാർട്ടി വെയർ ലുക്കുള്ള ടൈപ്പും ആയിട്ടുള്ള സാൻഡിൽസാണ്. അപ്പം ഇതൊരു ഷൂ ടൈപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പിലും അതുപോലെ കുറഞ്ഞ ഹീലുള്ള ഒരു മീഡിയം ടൈപ്പിലുള്ള ടൈപ്പ് സാൻഡിൽസും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഈ ഒരു ഷൂ ടൈപ്പ് സാൻഡിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെവി വർക്ക് വരുന്നുണ്ട്, ഡാർക്ക് കളറാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ഇതുപോലെയുള്ള സാൻഡിൽസ് വെറൈറ്റി കളേഴ്സും മോഡൽസൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഒരുപാടായിട്ട് ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സ്റ്റാർട്ടിംഗ് ചാർജ് വരുന്നത് ഇവിടെ 400 മുതലാണ്. ഇവിടെ കിഡ്സിൻ്റെ സാൻഡിൽസും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മൾ നോർമലി യൂസൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാൻഡിൽസൊക്കെ നല്ല നല്ല മോഡൽസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കോളേജ് സ്റ്റുഡൻസൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അതുപോലെ തന്നെ ഷൂവിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കളേഴ്സും മോഡൽസും അവിടെ ഉണ്ടായിരുന്നു. ഇത് ജെൻസിൻ്റെ ഷർട്ടിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ജെപ്സിക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പ്ലെയിനിലും ചെക്കിലും അതുപോലെ തന്നെ ലൈൻസിലുമൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ക്ലോത്തിലുള്ള ഷർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഷർട്ടാണ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 1200-1400 ആ ഒരു റേഞ്ചിലൊക്കെ നല്ല ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന നല്ല ട്രെൻഡി മോഡൽ ജീൻസൊക്കെ ഒരുപാട് കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പൻ്റെ സിസ്റ്ററിന് വെഡിങ്ങിന് അബായ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ കസവ് കേന്ദ്രയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്കൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അബായാസിനൊക്കെ ഇത്രയും കളക്ഷൻസും മോഡൽസും അതും വെറൈറ്റി കളേഴ്സിലും ഒക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അധികവും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ലീവിന് വന്നിട്ട് ഒരുപാട് ഡിഫറൻ്റാണ് എല്ലാ അബായാസിനും. നല്ല നല്ല സ്റ്റോൺസും ഫ്ലവേഴ്സും പിന്നെ സ്റ്റിച്ചിങ്ങിലായാലും ശരി വെറൈറ്റി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിനൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നോർമലി അവളങ്ങനെ അബായ തീരെ യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഈ അബായ ലുക്കൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്രയും ഭംഗിയുണ്ട് നമ്മൾ കാണുന്ന സമയത്ത്. ഞാനും അതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അബായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു അബായ കണ്ടപ്പം വളരെ റെയർ കളറാണെന്ന് തോന്നി. സെൻട്രലായിട്ട് ത്രെഡ് വർക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏച്ചിയാണ് കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉള്ളത്. എന്തായിരുന്നു പേര് പറഞ്ഞത്? സന്ധ്യ. അപ്പൊ ഇനി ഇവിടെ ആർക്കെങ്കിലും വരാണെങ്കിൽ മാസ്ക് ജസ്റ്റ് ഒന്ന് തത്തുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരാണ് നമുക്ക് കറക്റ്റ് ഡ്രസ്സൊക്കെ നമ്മളെ കൂടെ നടന്നിട്ട് എടുത്തിരുന്നത്. ഫൈനലി നമ്മൾ ഈ ഒരു ഫ്ലോറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെഡിങ്ങിന്റെ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പ് ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അത് പ്ലെയിനിലും അതുപോലെ തന്നെ കുറച്ചൊരു കോമ്പിനേഷൻ ടൈപ്പ് കളർ ഉണ്ടല്ലോ അതിലും വരുന്നുണ്ട്. 1500 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ 4000, 5000, 6000 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി ഒരു കോംബോ ആയിട്ട് നമുക്ക് എടുക്കാം. അതിൽ പില്ലോ, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അധികം എല്ലാവരും വെഡിങ്ങിനൊക്കെ എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ഉള്ളത്. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. മെറൂണ് വരുന്നുണ്ട്, ഗ്രേ കളറ്, വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നേരെ സെയിം ഫ്ലോറിൽ തന്നെയാണ് നമ്മൾ ഫ്ലോറിലൊക്കെ ഇടുന്ന ടൈപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഉള്ളത്. അപ്പോൾ അതും ഇവിടുന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറിൽ ബ്ലൂ കളറിൽ, വൈറ്റിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
നമ്മളെ വെഡ്ഡിങ്ങിന് ഷോപ്പിംഗ് ആക്ച്വലി ഫുൾഫിൽ ആയിട്ടില്ല. എന്നാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.